നമസ്കാരം. യു എ ഇ കോൺസുലേറ്റിന്റെ മറവിലെ സ്വർണക്കടത്തിൽ മന്ത്രി കെ ടി ജലീലിന് പിന്നാലെ പിണറായി മന്ത്രിസഭയിലെ മറ്റൊരംഗം കൂടി കുടുങ്ങുന്നു. ഇതുവരെയുള്ള ചോദ്യം ചെയ്യലിൽ നിന്നും ഈ മന്ത്രിയുടെ പേര് പ്രതി സ്വപ്ന സുരേഷോ മറ്റു പ്രതികളോ വെളിപ്പെടുത്തിയിരുന്നില്ല. എന്നാൽ സ്വപ്നയുടെ ഒന്നിലധികം ഫോണുകൾ പൂർണ്ണമായി പരിശോധിച്ചപ്പോഴാണ് മറ്റൊരു മന്ത്രിയുമായി സ്വപ്ന നിരന്തരം ബന്ധപ്പെട്ടതിന്റെ ഡിജിറ്റൽ തെളിവുകൾ ലഭ്യമായത്. ഇതേ തുടർന്ന് സ്വപ്നയെയും റമീസിനെയും വീണ്ടും ചോദ്യം ചെയ്യും. ചോദ്യം ചെയ്യലിൽ കൂടുതൽ തെളിവുകൾ ലഭിച്ചാൽ ഈ മന്ത്രിയെയും അന്വേഷണ സംഘം ചോദ്യം ചെയ്യുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. മൊബൈൽ ഫോണിൽ നിന്ന് സ്വപ്ന പല രേഖകളും ചിത്രങ്ങളും നശിപ്പിച്ചിരുന്നു. എന്നാൽ സൈബർ സംഘത്തിന്റെയും ഫോറൻസിക് വിദഗ്ധരുടെയും സഹായത്തോടെ അവ പൂർണ്ണമായി തിരികെ ലഭിച്ചിട്ടുണ്ട്. ഇങ്ങനെ ലഭിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് മറ്റൊരു മന്ത്രി കൂടി സംശയനിഴലിലാകുന്നത്. സ്വപ്നയുമായി ഈ മന്ത്രിക്ക് എന്ത് തരം ബന്ധമാണ് ഉണ്ടായിരുന്നതിനെ കുറിച്ചാണ് അന്വേഷണം. ഈ മന്ത്രിയുമായുള്ള നിരന്തര ആശയവിനിമയത്തിന്റെ വിവരങ്ങൾ ലഭ്യമായതായാണ് സൂചനകൾ. ഇതോടൊപ്പം ലൈഫ് പദ്ധതി കമ്മീഷൻ ഇടപാടിൽ ആരോപണ വിധേയനായ മന്ത്രിപുത്രനുമായുള്ള സ്വപ്നയുടെ സമ്പർക്ക വിവരങ്ങളും ലഭ്യമായിട്ടുണ്ട്. ഇടത് സർക്കാരിലെ പല പ്രമുഖരുമായും സ്വപ്ന സുരേഷിന് അടുത്ത ബന്ധമുണ്ടെന്നാണ് എൻ ഐ എ കണ്ടെത്തിയിരിക്കുന്നത്. ഇത് അന്വേഷണത്തിൽ പുതിയ വഴിത്തിരിവാകും. സ്വപ്ന സുരേഷിന്റെയും സന്ദീപ് നായരുടെയും മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും പരിശോധിച്ചപ്പോൾ ഞെട്ടിക്കുന്ന പല വിവരങ്ങളും ലഭിച്ചതായും സൂചനകളുണ്ട്. പലതും വാട്സപ്പിലൂടെയുള്ള ആശയവിനിമയങ്ങളായിരുന്നു. ഫോട്ടോകൾ പലതും ലഭ്യമായി. ഇതെല്ലാം നിർണായക വിവരങ്ങളായി മാറുകയാണ്. അതേസമയം സ്വപ്നയുടെയും സന്ദീപിന്റെയും മൊബൈൽ ഫോണുകൾ, ലാപ്ടോപ്പുകൾ, ഹാർഡ് ഡിസ്ക് എന്നിവയിൽ നിന്നും 2000 GB ഡേറ്റയാണ് അന്വേഷണ സംഘം കണ്ടെടുത്തത്. മറ്റു ചില പ്രതികളുടെ ഡിജിറ്റൽ ഉപകരണങ്ങളിൽ നിന്നും ഡേറ്റയും ശേഖരിച്ചിട്ടുണ്ട്. പ്രതികൾ നശിപ്പിച്ച സന്ദേശങ്ങളും വീണ്ടെടുത്തു. ഇതോടെ കേസിൽ കൂടുതൽ ഉന്നതർ കുടുങ്ങുമെന്ന് എന്തായാലും വ്യക്തമായിരിക്കുകയാണ്. വെബ് ഡെസ്ക് തത്വമയി.